ഗോപി, ഇനി നമുക്ക് ആ ഓർമ്മക്കുറിപ്പിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിഥിയുമുണ്ട്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും നാടകരംഗത്തും നിറ സാന്നിധ്യമായിരുന്നു ശ്രീ ഒ മാധവൻ. അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 7 വർഷം തികയുകയാണ്. 8000-ൽ അധികം വേദികളിൽ നടനായും സംവിധായകനും തിളങ്ങിയിട്ടുള്ള ശ്രീ ഒ മാധവൻ കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതിയുടെ സ്ഥാപകം കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പിലേക്ക്. ഒടുവിലെ വീട്ടിൽ നമ്മൾ മാത്രം ശേഷിക്കും അല്ലേ ഭാരതി? നമ്മളെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ലല്ലോ. തനിക്കത് ദുഃഖമില്ലേ? കാലം ഒരുപാട് മാറി, നമ്മളും അതിനൊപ്പം മാറണം. കാലഘട്ടത്തോട് ക്രിയാത്മകമായി സംവദിച്ച കലാസൃഷ്ടികളായിരുന്നു ഒ മാധവന്റേത്. ഒ മാധവൻ എന്ന അഭിനയ പ്രതിഭ നിറഞ്ഞാടിയ നാടകങ്ങളായിരുന്നു അവയിൽ പലതും. KPSC നാടക സമിതിയിലെ പ്രധാന നടൻ വരാത്തതിനെ തുടർന്നാണ് പകരക്കാരനായി ഒ മാധവൻ നാടക നടനായത്. 1960-ൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് KPSC വിട്ടു. കൊല്ലം കേന്ദ്രമാക്കി കാളിദാസ കലാകേന്ദ്രം ആരംഭിച്ചു. മികച്ച സംവിധായകനും നടനുമുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡും അവതരണത്തിനും സംവിധാനത്തിനുമുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് തുടങ്ങി അനേകം പുരസ്കാരങ്ങൾ ഒ മാധവനെ തേടിയെത്തിയിട്ടുണ്ട്. ജീവിത സായാഹ്നത്തിൽ സായാഹ്നം എന്ന സിനിമയിൽ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഒ മാധവൻ ലഭിച്ചു. 1924-ൽ മാവേലിക്കര താലൂക്കിലെ ചുനക്കരയിൽ ജനിച്ച ഒ മാധവന്റെ തട്ടകം കൊല്ലമായിരുന്നു. 18 വർഷത്തോളം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റായും കേരള സംഗീത നാടക സമിതി നിർവാഹക സമിതി അംഗമായും KPSC പ്രധാന നടൻ സെക്രട്ടറി തുടങ്ങിയ മേഖലകളിലും ഒ മാധവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശസ്ത നാടക ചലച്ചിത്ര നടിയായ വിജയകുമാരിയാണ് ഒ മാധവന്റെ ഭാര്യ. പ്രശസ്ത മലയാള സിനിമാ നടനായ മുകേഷും നാടകനടിയായ സന്ധ്യ രാജേന്ദ്രനുമാണ് ഒ മാധവന്റെ മക്കൾ. ഒ മാധവൻ രജനിയും സംവിധാനം നിർവഹിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന നാടകം പുനരാവിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹത്തിന്റെ മരുമകനും നടനുമായ രാജേന്ദ്രൻ. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും നാടകരംഗത്തും നിറ സാന്നിധ്യമായിരുന്ന ഒ മാധവൻ കഥാവശേഷനായിട്ട് 7 വർഷം തികയുന്നു. എന്നാൽ ഒ മാധവൻ എന്ന അഭിനയ പ്രതിഭ അരങ്ങിലും അണിയറയിലും നമുക്കായി ഒരുക്കി വെച്ച എല്ലാം ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ ദിവസത്തിൽ ഒ മാധവന്റെ ഓർമ്മകളുമായി മരുമകൻ രാജേന്ദ്രൻ നമ്മളോട് കൂടെ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ രാജേന്ദ്രൻ. ഈ ദിവസത്തിന്റെ പ്രത്യേകതകളുണ്ട്. ആദ്യം ഈദ് മുബാറക്. ഏതായാലും 7 വർഷത്തിന് ശേഷവും മലയാളി അല്ലെങ്കിൽ നാടകത്തെ സ്നേഹിക്കുന്നവർ ഒ മാധവന്റെ എല്ലാ ഓർമ്മകളും ഈ ദിവസവും സജീവമായി നിൽക്കുന്നു. അതൊരു പക്ഷേ സമൂഹത്തിന്റെ ഗുണം കൊണ്ടായിരിക്കില്ല, ആ വ്യക്തി ആ നാടകവേദി നൽകിയ സംഭാവനകളെ കൊണ്ടായിരിക്കും. നാടകത്തിന് ഒ മാധവൻ എന്തായിരുന്നു എന്നുള്ളത് വായിച്ചറിഞ്ഞിട്ടുണ്ട്. താങ്കളിൽ നിന്ന് അറിയാനുള്ളത് ഒ മാധവന് നാടകം എന്തായിരുന്നു എന്നാണ്. ഒ മാധവന് നാടകം ജീവിതം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതം, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമല്ല ഇവിടെ നടന്നത്. അതായത് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഒരു സംസ്ഥാനത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് വരെ കരുത്തേകിയ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീ ഒ മാധവൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധരായ ദേവരാജൻ മാസ്റ്റർ, ONV സാർ, KT മുഹമ്മദ്, അങ്ങനെയുള്ള അതിശക്തരായ സർഗപ്രതിഭകളെ ഒരുമിപ്പിച്ച് അവരിൽ നിന്ന് ഏറ്റവും വളരെ നല്ല, ഏറ്റവും വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള സബ്ജക്റ്റുകളെടുത്ത് അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഏകദേശം 52 നാടകത്തോളം കാളിദാസ കലാകേന്ദ്രം മലയാള സാംസ്കാരിക രംഗത്തിന് അർപ്പിച്ചു. അതിൻ്റെ പ്രധാന സാരഥിയായിട്ട് നിന്നത് ഒ മാധവനാണ്. ഞാൻ വളരെ ദുഃഖത്തോടുകൂടി പറയേണ്ട ഒരു കാര്യം എനിക്കെന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗം സാംസ്കാരിക നായകന്മാരോട് കാണിച്ചിരുന്ന ഒരു താല്പര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുരോഗമന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ രംഗത്തും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഒരു ആശങ്കയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ക്രമേണ ഈ ചെറുപ്പക്കാരായുള്ള ആളുകളും
മറ്റ് സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം പുതിയ തലമുറ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയത്തിനോട് ചെറിയ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ ഈ ദിവസത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് അത്ര ശക്തമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തകരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ അന്ന് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, വ്യക്തമായ ബോധങ്ങളുണ്ടായിരുന്നു, അതിനെ ഒരുമിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടായിരുന്നു. ഈ ലക്ഷ്യങ്ങൾ ഇല്ലാതാവുന്നതാണോ അല്ലെങ്കിൽ അതിനുള്ള ബോധങ്ങൾ ഇല്ലാതാവുന്നതാണോ താങ്കൾ സൂചിപ്പിച്ച ഒരു ന്യൂനത ഈ സാംസ്കാരികത്തിനും രാഷ്ട്രീയത്തിനും ഇടയിലുള്ള വിടവായി മാറുന്നത്? ഇത് രാഷ്ട്രീയ രംഗത്തിൻ്റെ കുഴപ്പമല്ല. കാരണം പുതിയ തലമുറ അതായത് കേരളത്തിന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഒരു സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലമുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു വളർച്ച, അത് വളർച്ചയാണോ തളർച്ചയാണോ എന്നെനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ ഞങ്ങളെടുത്ത പുതിയ നാടകം, ഞങ്ങളുടെ പുതിയ നാടകം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ നാടകം ഡോക്ടർ എന്ന നാടകത്തിൻ്റെ അതിലത്തെ പ്രമേയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ചും ആധുനിക ആരോഗ്യ പരിപാലന രംഗത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ സംബന്ധിക്കുന്ന ഒരു നാടകമാണ് ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എന്തുകൊണ്ടാണ് ആ നാടകം വീണ്ടും ഞങ്ങൾക്ക് എടുക്കാനുള്ള പ്രചോദനം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഒരു 10 മടങ്ങല്ല 100 മടങ്ങ് ശക്തമായി സമൂഹത്തിൽ ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെയാണ് ഇതുപോലെയുള്ള നമ്മുടെ പഴയ ആളുകളുടെ പ്രസക്തി. അവരെ ഓർമ്മിപ്പിക്കേണ്ടത് അതുപോലുള്ള ശക്തമായ നാടകീയ നാടകങ്ങൾ ഇവിടെ വരണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണം. പക്ഷേ പുതിയ ചെറുപ്പക്കാർക്ക് ഒരു ആശങ്കയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ വളരുന്നതെന്ന് തോന്നുന്നു. കാരണം അന്നത്തെ ആളുകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് തോന്നുന്നൊരു തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ പുതിയ സമൂഹത്തിന് അങ്ങനെയുള്ള ഒരു ദിശാബോധം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും അങ്ങനെയാണ് എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് തോന്നുന്നത്. ശ്രീ രാജേന്ദ്രൻ, ഇവിടെ നാടകത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് കാളിദാസ കലാകേന്ദ്രത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയവും ആ സാംസ്കാരികവുമായ വിടവ് ഇല്ലാതാക്കുന്നതിന് എത്രമേൽ സമൂഹത്തിൽ നിന്ന് സഹകരണം ലഭിക്കുന്നുണ്ട്? എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഈ ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ പഴയ ഡോക്ടർ നാടകത്തിലെ മനോഹരമായ 3 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കാര പൂക്കാര, എന്തിന് പാശ്രുതി മുതലായ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണാൻ ഇപ്പോഴത്തെ തലമുറയിലെ 10-20 വയസ്സും ഈവൻ ഒരു 10-12 വയസ്സായ കുട്ടികൾ നാടകത്തിന് റിഹേഴ്സൽ കാണാൻ വന്നിരിക്കുമ്പോൾ റിഹേഴ്സലിന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ ഈ പാട്ടുകളിൽ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടുന്നുണ്ട്. അവർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് അതിനുള്ള ഒരു പശ്ചാത്തലം, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒ മാധവൻ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാപക അംഗം കൂടിയാണ്, ഒപ്പം തന്നെ നല്ല നടനുമാണ്. പക്ഷേ സിനിമയിൽ അദ്ദേഹം അധികം വന്നില്ല. അതിൽ അദ്ദേഹം എപ്പോഴെങ്കിലും വിഷമിച്ച് കണ്ടിട്ടുണ്ടോ? അതോ അദ്ദേഹം തന്നെ സ്വയം എടുത്തൊരു തീരുമാനമായിരുന്നു അത്? അത് ചോദിക്കുകയായിരുന്നെങ്കിൽ മലയാള നാടകവേദിക്ക് ഇത്ര ശക്തമായ നാടകങ്ങൾ ഒരിക്കലും കിട്ടുമായിരുന്നില്ല. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വ്യക്തിപരമായ ഒരു ത്യാഗമാണെങ്കിൽ തന്നെയും മലയാള സാംസ്കാരിക നാടകീയ നാടകരംഗത്തിന് കിട്ടിയ വലിയ സമ്പത്തുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയെന്ന് പറയുന്ന കടൽപ്പാലം, അതുപോലെ തന്നെ വളരെയധികം കെട്ടി മുഹമ്മദിൻ്റെ, വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ, പിന്നെ പൊൻകുന്നം വർക്കിയുടെ, അങ്ങനെ വളരെ പ്രസിദ്ധരായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെ ഏറ്റവും വലിയ മണിമുത്തുകളെ പോലെയുള്ള നാടകങ്ങൾ നമ്മുടെ മലയാള നാടക ശാഖയ്ക്ക് കിട്ടി എന്നുള്ള വലിയൊരു ഭാഗ്യമല്ലേ? തീർച്ചയായും. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പുതിയ തലമുറയുടെയും കാര്യം പറഞ്ഞപ്പോൾ അനുബന്ധമായി, കാരണം ഈ വ്യക്തിക്ക്, ഒ മാധവൻ എന്ന വ്യക്തിക്ക് രാഷ്ട്രീയപരമായാണെങ്കിലും താങ്കൾ സൂചിപ്പിച്ച പോലെ സിനിമയാണെങ്കിലും ഒരുപാട് തലങ്ങളിൽ ഉയരാനുള്ള പല സാധ്യതകളുണ്ടായിരുന്നെങ്കിലും നാടകം എന്ന സ്വന്തം ആത്മാവിൻ്റെ ഭാഗമായ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി മറ്റു പലതും ത്യജിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ രംഗത്തെ ഒരു അധികായനാവുന്നത്.
ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അർപ്പിക്കുക എന്ന് പറയുന്നൊരു ബോധം, ആ ബോധം അദ്ദേഹത്തിൽ നിന്നും താങ്കൾ എത്രമാത്രം മനസ്സിലാക്കുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ഇപ്പോഴത്തെ എൻ്റെയൊക്കെ തലമുറയിലില്ലാത്ത ആളുകൾക്കും കുറേശ്ശെ കുറേശ്ശെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അധികം ആളുകളുടെ പുറകെ പോയി ആ അംഗീകാരത്തിനും അവാർഡുകൾക്കും ഒന്നും പുറകെ പോകാത്ത, അവസാന നിമിഷം വരെ പുറകെ പോകാത്ത വലിയ ഒരു മനുഷ്യനാണ്, വലിയ ഒരു മനുഷ്യസ്നേഹിയാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളുമായിട്ട് വളരെയധികം കൂട്ടുകൂടുന്ന, അവരുമായി സംവേദിക്കുന്ന മഹാനായ ഒരു കലാകാരനാണ് അദ്ദേഹം. അതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന വലിയ വലിയ ബഹുമതികളെല്ലാം അദ്ദേഹത്തിന് എന്താ പറയുക, നേടിയെടുക്കാൻ, ഞാൻ ആ വാക്ക് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, നേടിയെടുക്കാൻ കഴിയാതിരുന്നു. ശ്രീ രാജേന്ദ്രൻ, ഇന്നത്തെ പുതുതലമുറയിൽ നിരവധി പേർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരുപക്ഷെ സിനിമ എന്ന ലക്ഷ്യത്തിലോ, അല്ലെങ്കിൽ തൊട്ട് താഴെ വന്നാൽ സീരിയൽ എന്ന ലക്ഷ്യത്തിലോ ഒതുങ്ങുന്നു. നാടകം, അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കണം ആ ഒരു താല്പര്യവുമായി, നാടകത്തോടുള്ള ഇഷ്ടവുമായി ഇന്ന് എത്ര പേർ വരുന്നുണ്ട്? അതിനുള്ള കാരണം ഞങ്ങൾ നാടകക്കാരും അതിനൊരു കാരണമാണ്. കാരണം അന്നത്തെ പോലെയുള്ള അതിശക്തമായ സാമൂഹ്യ ബാധ്യതയുള്ള സാമൂഹ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നാടകങ്ങൾ ഇപ്പോൾ വരുന്നില്ല. അതിന് കാരണം അന്ന് നാടകം കളിച്ചിരുന്നത് ഒരു ചെറുപ്പക്കാരുടെ വലിയ പ്രക്ഷുബ്ധരായ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ആ നാടകം നാടകക്കാരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ടി കളിക്കുകയും ആ നാടകം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാമായിരുന്നു. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു 10-25 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല നാടകർത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അറിയില്ല. അത് നല്ല നാടകങ്ങൾ ഇല്ല. കാരണം പണ്ട് ഇതുപോലെയുള്ള ടിക്കറ്റ് വെച്ച് അതുപോലെയുള്ള ഓരോ പ്രത്യേക ഇതിലായിരുന്നു നാടകം കളിച്ചിരുന്നത്. ഇന്ന് ഉത്സവപ്പറമ്പിൽ വളരെ അലസമായ ഒരു കാണിയുടെ മുന്നിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വന്ന ഒരു എന്താ പറയുക, ഒരു കുഴപ്പം തന്നെയാണ്. ശ്രീ രാജേന്ദ്രൻ, പണത്തിന് പിറകെ ആളുകൾ പോകുന്ന ഒരു കാലത്ത്, മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലത്ത്, ഒരു പക്ഷേ സാമ്പത്തികം എന്നൊരു ഘടകം അതിൽ വരുന്നുണ്ടോ? സിനിമയിലായാലും സീരിയലിലായാലും നാടകത്തിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സാമ്പത്തികം കയ്യിൽ വരും എന്നതൊരു ഘടകമാവുന്നുണ്ടോ? അത് വളരെയധികം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രവണതയാണ് തോന്നുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളൊക്കെ വലിയ സിനിമാ നടന്മാരുണ്ടെങ്കിലും അവർ ഒരു വർഷത്തിൽ ഒരു മാസമെങ്കിലും അവരൊരു തിയേറ്ററിൽ പോവുകയും ശക്തമായ നാടകങ്ങൾ അഭിനയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളിൽ അങ്ങനെ വീണ്ടും നാടകത്തിലേക്ക് വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവരാണല്ലോ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ നാടകത്തിലേക്ക് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഏതായാലും ഓമാധവൻ്റെ ഓർമ്മ ദിവസമാണെന്ന്, അതേ ഒരു വലിയ പൈതൃകത്തിൻ്റെ തുടർച്ചക്കാരാണ് നിങ്ങൾ. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നാടകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെല്ലാം വയ്ക്കുകയാണെങ്കിലും ആ പൈതൃകത്തിൻ്റെ കരുത്ത് നിങ്ങൾക്കൊരു വലിയ മൂലധനം തന്നെയാണ്. കാളിദാസ കലാകേന്ദ്രം, ആ മൂലധനത്തെ ഇനിയുള്ള ഈ മേഖലയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ വലിയ ഒരു പ്രവർത്തനം വളരെയധികം വിപുലമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഇപ്പോഴുള്ള നാടക ശൈലിയിൽ നിന്ന് മാറ്റി, അതായത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള നാടകങ്ങൾ അന്താരാഷ്ട്ര പ്രശസ്തരായ ആളുകളെ കൊണ്ട് അവതരിപ്പിച്ച് അത് നാടകത്തിൻ്റെ തന്നെ മറ്റു മേഖലകളിലുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ നാടകത്തിലെ മറ്റു മഹാന്മാരായ, മറ്റു രാജ്യങ്ങളിലെ മഹാന്മാരായ നാടക ആളുകളുടെ, നമ്മുടെ സാംബശിവനൊക്കെ ചെയ്ത പോലെ, അതായത് ലോക ക്ലാസ്സുകളെല്ലാം നമ്മുടെ മലയാളിക്ക് വളരെ സാധാരണക്കാരന് പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രീ സാംബശിവനാണ്. അതുപോലെ ലോക ക്ലാസ്സിക്കുകൾ പല നാടുകളിൽ നിന്നുള്ള അവരുടെ രചനകൾ മറ്റതെല്ലാം മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അടുത്ത വർഷം തൊട്ട് അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.
വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ. ഒ മാധവൻ എന്ന നാടകാചാര്യൻ നമ്മൾ വിട്ടുപിരിഞ്ഞ ഈ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്രയധികം ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവച്ചു. തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.